എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ വരുൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വി ആർ ആർട്ട് ഹാർമണി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എന്നെ അറിയിക്കുക. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ വാട്ടർ കളർ ട്യൂട്ടോറിയൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള സംശയമാണ്, എന്ത് പേപ്പറാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ബ്രഷസാണ് ഞങ്ങൾ വാങ്ങേണ്ടത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആ 5 പോയിൻ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിൻ്റ് നമ്പർ 1, ചൂസ് ദ റൈറ്റ് പേപ്പർ. അപ്പോൾ പല ആൾക്കാരും പല കാറ്റഗറീസ് ഉള്ള പേപ്പറുകളാണ് യൂസ് ചെയ്യുന്നത് വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ നോർമൽ ബോണ്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ചില ഡ്രോയിങ് ഷീറ്റിലെ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്, ചില ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ആളുകൾ ചൂസ് ചെയ്യുന്നത് GSM റേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ കളർ പേപ്പറുകളാണ്. അപ്പം എമോം ദീസ് പേപ്പർ നല്ല ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് GSM റേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഒരു 200 above GSM റേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ കളർ പേപ്പേഴ്സാണ് വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ഏറ്റവും അധികം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് നോർമൽ വൈറ്റ് പേപ്പറും ഡ്രോയിങ് ബുക്കിലെ പേപ്പറുമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പേപ്പറിലും എങ്ങനെയാണ് പെയിൻറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് ഈ നോർമൽ വൈറ്റ് പേപ്പറിൽ വെള്ളം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ പേപ്പറിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ഒന്ന് ബക്കിൾ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റും കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഒരിക്കലും വാട്ടർ കളർ പെയിൻറ്റിങ് ഒരു നോർമൽ വൈറ്റ് പേപ്പറിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡ്രോയിങ് ബുക്കിലെ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വെള്ളം അപ്ലൈ ചെയ്തതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പേപ്പർ പൊരിഞ്ഞിളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ഒരു പെയിൻറ്റും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വ്യത്യാസമാണ് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, നോർമൽ വൈറ്റ് പേപ്പറിൽ ഞാൻ റെഡ് കളറും കൂടി ബ്ലൂ കളറിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒന്ന് സിങ്ക് ചെയ്തിട്ടില്ല. ആ രണ്ട് കളറും തമ്മിൽ ഒരിക്കലും ഒന്ന് സിങ്ക് ചെയ്ത് പോകുന്നില്ല. ഇനി ഡ്രോക്കിലെ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സെക്കൻഡ് ലെയറും കൂടി അപ്ലൈ ചെയ്യുമ്പോഴത്തേന് കണ്ടില്ലേ, പേപ്പർ ഇങ്ങനെ പൊരിഞ്ഞിളകി ഇളകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ചാർട്ട് പേപ്പറിലും 300 GSM വാട്ടർ കളർ പേപ്പറിലും സെയിം മെത്തേഡ് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ചാർട്ട് പേപ്പറിൽ നമ്മൾ പെയിൻറ്റ് ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല, അതായത് പേപ്പർ അങ്ങനെ ബക്കിൾ ചെയ്തിട്ടൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ചാർട്ട് പേപ്പറിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം നമ്മളൊരു സെക്കൻഡ് ലെയർ തേർഡ് ലെയറൊക്കെ പെയിൻറ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ചാർട്ട് പേപ്പറിൻ്റെ ടെക്സ്ചറും വേരി ആവും, അതുപോലെ പേപ്പർ ഇങ്ങനെ പൊരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടും സാധിക്കും. പക്ഷേങ്കിൽ 300 GSM പേപ്പറിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് 100% റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് GSM റേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ കളർ പേപ്പേഴ്സാണ് എപ്പോഴും വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് പോയിൻറ്റ്, ചൂസ് ദ റൈറ്റ് ബ്രഷസ്. ഇപ്പോൾ നമ്മൾ ബ്രഷ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം വളരെയധികം വൈഡ് റേഞ്ചിലുള്ള ബ്രഷസ് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ, അത് A3 A4 ഒക്കെ സൈസ് ആയിക്കോട്ടെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടൊക്കെയുള്ള ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആവശ്യമായിട്ടുള്ളത് 3 ബ്രഷസാണ്. ഒരു ഫ്ലാറ്റ് ബ്രഷ്, 2 റൗണ്ട് ബ്രഷസ്, അതായത് 0.4 0.10 റൗണ്ട് ബ്രഷസും ഒരു മീഡിയം സൈസ് ഫ്ലാറ്റ് ബ്രഷും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ് ബ്രഷാണ് ഇത്, ഒരു മീഡിയം സൈസ് ഫ്ലാറ്റ് ബ്രഷാണ്.
ചിലപ്പോൾ ഒരു വെറ്റോൺ വെറ്റ് മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സ്കൈയുടെ പോർഷൻ പെയിൻറ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലാർജ് ഏരിയ പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് സ്ട്രോക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് റൗണ്ട് ബ്രഷസ് നോക്കാം. അതായത് 0.10 and 0.4 കാണാൻ കഴിയുന്നുണ്ടോ? കണ്ടില്ലേ, 0.10 സിന്തറ്റിക് ഹെയർ റൗണ്ട് ബ്രഷും 0.4 സിന്തറ്റിക് ഹെയർ റൗണ്ട് ബ്രഷുമാണിത്. അപ്പോൾ ഇതിൻ്റെയും കൂടി ബെസ്റ്റ് സ്ട്രോക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 0.10 ബ്രഷിൻ്റെ സ്ട്രോക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ടാണ്, ബലം കൊടുത്തുകൊണ്ടാണ് ബ്രഷിന്മേൽ. രണ്ടാമതേത് ലൂസായിട്ടുള്ള ഒരു സ്ട്രോക്കായിരുന്നു. അടുത്ത് നമുക്ക് 0.4 നോക്കാം. ആദ്യം സ്ട്രെസ് ചെയ്ത് വരച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ലൂസായിട്ട് തിന്നായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട 3 ബ്രഷസാണിത്. അപ്പോൾ ഞാൻ നോർമലി വാട്ടർ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് ഒരു 0.0 ബ്രഷും കൂടി യൂസ് ചെയ്യാറുണ്ട്. കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിലിംഗ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 ബ്രഷസും ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ഒരു ലാൻഡ്സ്കേപ്പിംഗ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നും കൂടി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം മീഡിയം ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് പേപ്പറൊന്ന് വെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് 0.4 ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് ഈ ബ്രഷസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സിമ്പിൾ വാട്ടർ കളർ പെയിൻറ്റിങ്ങാണിത്. നമുക്ക് 0.0 ബ്രഷ് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, യൂസ് പഡിൽസ്. യൂസ് പഡിൽസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ എടുത്തു സ്കെച്ച് ചെയ്തു ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമുക്ക് ആവശ്യമായ അളവിൽ നമ്മൾ പെയിൻറ് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. ഞാനിവിടെ ഓൾറെഡി പെൻസിൽ യൂസ് ചെയ്ത് 2 ബോക്സസ് വരച്ചിട്ടുണ്ട്. ഇനി പാലറ്റിലേക്ക് ഫസ്റ്റ് വാട്ടർ എടുത്തതിന് ശേഷം ബ്ലൂ പെയിൻറ് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ബോക്സ് ഫിൽ ചെയ്യാൻ എത്രത്തോളം പെയിൻറ് ആവശ്യമുണ്ടോ അത്ര എമൗണ്ടിൽ ഞാനത് ഓൾറെഡി പെയിൻറ് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷമാണ് ഇനി ഞാൻ പെയിൻറ് ബോക്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ടിൽ പെയിൻറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് ആ ബോക്സ് ഈക്വലായിട്ട് ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ പെയിൻറ് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ബോക്സിൽ പെയിൻറ് ഫിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ചൊരു എമൗണ്ടിൽ മാത്രമേ ഞാനിവിടെ ഓറഞ്ച് കളറ് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ. ബോക്സിൻ്റെ ഏതാണ്ട് ഒരു ഹാഫ് പോർഷൻ എത്തിയപ്പോൾ തന്നെ എൻ്റെ പെയിൻറ് ഇവിടെ തീർന്നിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പെയിൻറ് തീർന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്കിനി ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പെയിൻറ് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ രണ്ടാമതും മിക്സ് ചെയ്യുമ്പോൾ സെയിം ഇൻറ്റൻസിറ്റിയിൽ തന്നെ പെയിൻറ്റിൻ്റെ മിക്സ് കിട്ടണം എന്നുള്ളത് വളരെയധികം പാടായിട്ടുള്ളൊരു കാര്യമാണ്. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാവില്ല. മാത്രവുമല്ല നമ്മൾ രണ്ടാമത് പെയിൻറ് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഫസ്റ്റ് ലെയർ പെയിൻറ് ഡ്രൈ ആയിട്ടുണ്ടാവും. സോ പിന്നീട് നമ്മൾ ഈ രണ്ട് ലെയേഴ്സും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാന്നുള്ളത് വളരെയധികം പാടായിട്ടുള്ളൊരു കാര്യവുമാണ്. സോ നമ്മളൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് പെയിൻറ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ, നമുക്ക് എത്ര എമൗണ്ടിലാണോ പെയിൻറ് ആവശ്യമായിട്ടുള്ളത് അത് ഓൾറെഡി മിക്സ് ചെയ്ത് ആദ്യം വെക്കുക. അതിനുശേഷം മാത്രം പെയിൻറ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നാലാമത്തെ പോയിൻ്റ്, ലൈറ്റ് വെയ്റ്റ് പെൻസിൽ സ്കെച്ചസ്. ഈ പോയിൻ്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങളൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പെൻസിൽ സ്കെച്ചസ് എത്രയും ലൈറ്റായിട്ട് വരയ്ക്കാൻ കഴിയുമോ അത്രയും ലൈറ്റായിട്ട് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പെൻസിൽ സ്കെച്ചസ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷവും ഈ പെൻസിൽ സ്കെച്ചസ് വളരെയധികം വിസിബിൾ ആവുകയും നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ എൻറ്റയർ ബ്യൂട്ടി അത് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് പെൻസിൽ സ്കെച്ചസും റൈറ്റ് സൈഡിൽ ലൈറ്റ് പെൻസിൽ സ്കെച്ചുമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളിലും പെയിൻറ് അപ്ലൈ ചെയ്ത് നോക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡാർക്കായിട്ടുള്ള പെൻസിൽ സ്കെച്ചസ് പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷവും വളരെയധികം വിസിബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ഫ്ലവർ പെയിൻറ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പെൻസിൽ സ്കെച്ചസ് ലൈറ്റ് ആകണമെന്ന് പറയുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റിലേക്ക് പോവാം. ഇനി അഞ്ചാമത്തെ പോയിൻ്റ്, യൂസ് മിനിമം 2 containers ഓഫ് വാട്ടർ. ഞാനിവിടെ 2 jars വെള്ളം എടുത്തിട്ടുണ്ട്. 1st jar വാട്ടർ യൂസ് ചെയ്യുന്നത് ബ്രഷ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 2nd jar വാട്ടർ യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പെയിൻറ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നുണ്ട് കൂടുതൽ ആൾക്കാരും 1 jar മാത്രം ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നവരാണ്. ഈവൻ ഞാൻ പോലും ഈ അടുത്തിടെ വരെ 1 jar മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജാറിലെ വാട്ടർ പെട്ടെന്ന് ഡേർട്ടി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ജാറിലെ കളറും നമ്മൾ പെയിൻറ് മിക്സ് ചെയ്യുമ്പോൾ ഉള്ള കളറും തമ്മിൽ മിക്സായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കളറായിരിക്കില്ല പെയിൻറ്റിങ്ങിന് കിട്ടുന്നത്. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിനിമം 2 containers ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മിനിമം ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4, 5 ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ട 5 കാര്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. 1st കാര്യം, ചൂസ് ദ റൈറ്റ് പേപ്പർ. 2nd, ചൂസ് ദ റൈറ്റ് ബ്രഷസ്. 3rd, യൂസ് പെഡൽസ്. ആൻഡ് 4th, ലൈറ്റ് വെയ്റ്റ് പെൻസിൽ സ്കെച്ചസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, യൂസ് മിനിമം 2 containers ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Thank you.